എഡ്യൂടെക് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9th ചാപ്റ്റർ 5 ദ പ്രാക്ടിക്കൽ ലാബ് ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്നതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ 9th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്, ദ സിഗ്നേച്ചർ ഓഫ് ടൈം എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു ഫോർമേഷൻ ഓഫ് കോണ്ടിനെൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമേഷൻ ഓഫ് കോണ്ടിനെൻസ് ത്രൂ കോണ്ടിനെയുടെ ഡ്രിഫ്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടെ നമ്മളൊന്ന് കാണുകയാണ്. Gplates എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ നെയിം. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ Gplates ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലോബ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് മറ്റ് ഫീച്ചേഴ്സ് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓപ്പൺ ദ ഫോൾഡർ ഷേപ്പ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഫയൽസ് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ഫീച്ചർ കളക്ഷൻ ക്ലിക്ക് ചെയ്യുക, ഹോമിൽ Gplates പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷേപ്പ് ഫയൽ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫയൽസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് എ പ്രസ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോണ്ടിനെൻസ് ഒക്കെ കാണാം. അപ്പോൾ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. മൗസിൻ്റെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഈ ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം സൂം ചെയ്യണമെങ്കിൽ നിങ്ങളെ മൗസിലെ വീൽ യൂസ് ചെയ്തിട്ട് നമുക്കത് സൂം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലെയർ വിൻഡോ വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ലെയർ വിൻഡോ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഷോ ലേയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ടോ. അപ്പോൾ ഇവിടെയുള്ള ഓരോ ലെയറിൻ്റെ അടുത്ത് നമുക്ക് കാണാം ഒരു ഐയുടെ ഐക്കൺ തന്നിട്ടുണ്ട്. ഈ ഐയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ പറയുന്ന ലെയർ എന്താ ഇവിടെ ഹൈഡ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഐയുടെ ഐക്കൺ കാണുന്നില്ലെങ്കിൽ ആ ഒരു ഭാഗം ആ ഒരു ലെയർ ഇവിടെ ഹൈഡ് ആയിട്ടുണ്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ മൗസ് യൂസ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ കീയും കൂടി പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഒന്ന് കളറിൽ ഫില്ല് ചെയ്ത് കാണാനാണ്. അപ്പം അതിനായിട്ട് നമ്മുടെ ഈ ലേയേഴ്സിലുള്ള സെക്കൻഡ് ഓപ്ഷൻ അവിടുത്തെ ആ ട്രയാങ്കിളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിൽ പോളിഗൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ടിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളെ കോണ്ടിനെൻസ് ഒക്കെ എന്തായിട്ടുണ്ട്, കളർ ഫില്ലായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആനിമേഷൻ കാണാനാണ്. ആനിമേഷൻ കാണാനായിട്ട് വ്യൂ മെനുവില് കോൺഫിഗർ ടെക്സ്റ്റ് ഓവർലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക, എനേബിൾ ടെക്സ്റ്റ് ഓവർലേ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു MA എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. MA എന്ന് പറഞ്ഞാൽ 1 MA എന്ന് പറയുന്നത് 1 million years ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോണ്ടിനെൻസ് ഫോം ചെയ്ത മില്യൺ ഇയേഴ്സ് കൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ മില്യൺ ഇയേഴ്സ് കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ നടന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണണമെങ്കിൽ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിങ്ങനെ ഫുൾ സ്ക്രീനിൽ ഇവിടെ നടന്ന ചേഞ്ചസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് പോസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള പോസിലൊന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഫുൾ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പഴയ വിൻഡോ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതൊന്ന് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹോമിൽ നിങ്ങളുടെ ഫോൾഡർ സ്റ്റുഡൻസ് വർക്ക്സ് 9 എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. 9th B നിങ്ങളൊരു നെയിം കൊടുക്കുക. സേവ് ചെയ്യുന്നു.
ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞത് വോൾക്കാനോസ്, വോൾക്കാനിക് ഏരിയാസ് ഏതൊക്കെയാണ് ജിപ്ലേറ്റ് സോഫ്റ്റ്വെയറിലൂടെ കാണാനാണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും നമുക്ക് ഈ ജിപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ജിപ്ലേറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് വോൾക്കാനിക് ഏരിയാസ് മാത്രം ഒന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ ഓപ്പൺ ഫീച്ചർ കളക്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ജിപ്ലേറ്റ്സ് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്രിയേറ്റിംഗ് ഫീച്ചേഴ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെയുള്ള വോൾക്കാനോസും അതേപോലെ തന്നെ സെറ്റൺ എന്ന് പറഞ്ഞ ആ ഫയലും കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. രണ്ടും നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിൻഡോയിൽ കുറേ യെല്ലോ ഡോട്ട്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ യെല്ലോ ഡോട്ട്സ് ആണ് നമ്മുടെ വോൾക്കാനിക് ഏരിയാസ്, വോൾക്കാനോസ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ സൂം ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്. നമ്മൾ ഈ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്, വോൾക്കാനോസ് ആർ ഫൗണ്ട് ഇൻ ദ ബൗണ്ടറീസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടെ കാണാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന യെല്ലോ ഡോട്ട്സ് ഒക്കെ എന്താന്ന് പറഞ്ഞത് ഈ പറയുന്ന വോൾക്കാനോസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ വോൾക്കാനോസിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇവിടെ തന്നിരിക്കുന്ന ഫീച്ചർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ ഈ ഒരു ഐക്കൺ ചൂസ് ഫീച്ചർ എഫ് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു വിൻഡോയിൽ എവിടെയാണോ വോൾക്കാനോ, ഏത് വോൾക്കാനോയിലാണോ ക്ലിക്ക് ചെയ്യുന്നത്, അപ്പോൾ ഈ വോൾക്കാനോയിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നെയിം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഫീച്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ വോൾക്കാനോയെ കുറിച്ച് അറിയാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കാം. ഇങ്ങനെ ഏത് ഭാഗത്തെ വേണമെങ്കിലും നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നെയിം ഇവിടെ, നെയിമും അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഭാഗം കാണാനാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് എടുത്തു നോക്കാം. പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഭാഗം നമ്മളൊന്ന് സൂം ചെയ്ത് കാണാണ്. ഈ ഒരു ഭാഗമാണ് റിംഗ് ഓഫ് ഫയർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമുക്കൊന്ന് എസ് വി ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ മെനുവിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പോർട്ട് സിംഗിൾ സ്നാപ്ഷോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ എക്സ്പോർട്ട് സ്നാപ്ഷോട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. എക്സ്പോർട്ട് സിമ്പിൾ സ്നാപ്ഷോട്ട് എന്നുള്ളത് പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആഡ് എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന ചൂസ് ഡാറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട് എന്നുള്ളതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, പ്രൊജക്റ്റഡ് ജിയോമെട്രീസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ് എന്നുള്ളത് എസ് വി ജി ആണ്. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, എസ് വി ജി എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് തേർഡ് ഓപ്ഷനിൽ ഇവിടെ ഇമേജ് റെസൊല്യൂഷൻ 420x420 ഹൈറ്റ് 423 എന്ന് വന്നിട്ടുണ്ട്. ഇനി ഫോർത്ത് ഓപ്ഷനിൽ നമ്മൾ ഇത് നമ്മുടെ ഫയലിനൊരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നെയിം അവിടെ കൊടുക്കുക. ഞാനിവിടെ വോൾക്കാനോ എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിപ്ലേറ്റ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ആ ഒരു ഫയൽ ഹോമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫയൽ ഇതിൻ്റെ ഒരു പിക്ചർ അവിടെ വന്നിട്ടുണ്ടോ. അപ്പം കഴിഞ്ഞ വർഷം വന്ന ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ വർഷം മിഡ് ടേമിൽ ജിപ്ലേറ്റ്സ് ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.